അടുത്തതായി ഞാനൊരു കഴിഞ്ഞ ദിവസങ്ങൾ എടുത്ത ക്ലാസ്സിൽ നിന്ന് തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇഫ് എൽസ് ഇൻ ടു സ്വിച്ച്. ഇത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് തരും, അതിനെ സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുക, സ്വിച്ച് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യുക, ഒരു ഇഫ് എൽസ് പ്രോഗ്രാമിനെ സ്വിച്ച് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമായിട്ട് നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ്, ഒരു നാല് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട, മെയിനായിട്ട് മൂന്ന് കാര്യം. അപ്പോൾ നമ്മളൊന്ന് നോക്കേണ്ട ഒരു കണ്ടീഷൻസ്, ഒരു സ്വിച്ചിനെ റീറൈറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിലൊരു കോമൺ വേരിയബിൾ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, വേറെ ഒന്നുള്ളത് ഇത് ഞാൻ അതിന്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. റിലേഷണൽ ഓപ്പറേറ്ററുകൾ ആയിട്ടുള്ള ഈക്വൽ ടു അതിലുണ്ടോ എന്ന് നോക്കണം. മൂന്നാമത്തത് ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള ഇൻഡോ ഡാറ്റ, അപ്പൊ അതിൽ കൊടുത്തിട്ടുള്ള ഓപ്പറൻഡുകൾ ഇൻഡ് അല്ലെങ്കിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൽ ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഇത്രയാണ് അതിൽ ബേസിക് ആയിട്ട് കാര്യങ്ങളുള്ളത്. പിന്നെ ഒന്നുള്ളത് എന്ന് പറയുന്നത് ലോജിക്കൽ ഓർ മാത്രം പറ്റും, ആൻഡോ നോട്ടൊന്നും പറ്റില്ല. അപ്പൊ ആ ഒരു രീതിയിലുള്ള എന്താണ്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്തതിലേക്ക് നോക്കാം. ഇപ്പൊ ഒരു പ്രോഗ്രാം തന്നിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ജസ്റ്റ് ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കും. ഇഫ് ഡിജിറ്റ് ഈസ് ഈക്വൽ ടു സീറോ, സി ഔട്ട് സീറോ, എൽസ് ഇഫ് ഡിജിറ്റ് ഈക്വൽ ടു വൺ, സി ഔട്ട് വൺ, എൽസ് സി ഔട്ട് നോട്ട് ബൈനറി. അപ്പൊ എന്താണ്, ഒരു ഡിജിറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ, ഇപ്പൊ ഡിജിറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ വാല്യൂ സീറോ ആകുകയാണെങ്കിൽ എന്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം, സീറോ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഡിജിറ്റ് ഈക്വൽ ടു വൺ ആണ്, അത് ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ വൺ ആണെങ്കിൽ വൺ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഇതല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ബൈനറി നോട്ട് ബൈനറി എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പൊ ഇതാണ് പ്രോഗ്രാം. അപ്പോൾ ഇതേ പ്രോഗ്രാമിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ടത് രണ്ട് ഇതാണ്. ഡിജിറ്റ് ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യുക, ഡിജിറ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് കണ്ടോ, ഡിജിറ്റ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റ് നമ്മളുടെ ഇതിലേക്ക് ഡിജിറ്റ് ആണോ. ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യുക ഡിജിറ്റ് എന്ന് പറയുന്ന ഈ രണ്ട് വാല്യൂ അല്ലെ, ഡിജിറ്റ് കണ്ടോ. ഇത് ഈ ഇവിടെ ഇപ്പൊ വാരിയബിളിന്റെ പേരെന്താണ്, ഡിജിറ്റ് എന്നാണ് വാരിയബിളിന്റെ പേര്. ഈ വാരിയബിള് ഈ ഡിജിറ്റ് എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള ഒരു വാരിയബിൾ ആണോ അതിൽ ഉപയോഗിക്കുന്നത് നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, കോമൺ ആയിട്ട് ഒരു വാരിയബിൾ ആണോ ഉപയോഗിക്കുന്നത്. അപ്പൊ ഡിജിറ്റ് എന്ന് പറയുന്ന ഒരു കോമൺ വാരിയബിളാണ്. അപ്പൊ ഇനി എൽസ് ഇഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് തന്നെ വരും. അപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള വാരിയബിൾ ആണോ ഉപയോഗിക്കുന്നത് എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അത് ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ണ്ടോ ഈക്വൽ ടു, ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഇതില് ടെസ്റ്റ് കണ്ടീഷനിൽ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇത് രണ്ടും ഉണ്ട്. ഇനി അപ്പൊ ഓപ്പറേറ്ററുകളൊക്കെ ഈക്വൽ ടു എന്നാണ്. പിന്നെ ഉള്ളത് നോക്കേണ്ടത് എന്താ വെച്ചാൽ അതിൽ വരുന്ന വാല്യൂകൾ, നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂകളൊക്കെ ഇൻഡും അല്ലെങ്കിൽ ക്യാരക്ടർ, ഇൻഡ് അല്ലെങ്കിൽ ചാർ എന്ന് പറയുന്ന രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ, ഇൻഡ് ആണോ ക്യാരക്ടർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നോക്കാനുള്ളത്. പിന്നെ ലോജിക്കൽ ഓർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ആൻഡ് നോട്ട് ഉപയോഗിക്കില്ല. അപ്പോ ഇതുമാണ് ബേസിക് ആയിട്ട് മൂന്നും ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പമില്ല, റീറൈറ്റ് ചെയ്യാന്നാണ് അർത്ഥം. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ റീറൈറ്റ് ചെയ്യാം. എങ്ങനെ റീറൈറ്റ് ചെയ്യാം, അപ്പൊ റീറൈറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം എന്താ വേണ്ടത്, സ്വിച്ച് എന്ന് പറഞ്ഞ് തുടങ്ങാം അല്ലെ. ഇഫ് എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, സ്വിച്ച് എന്നാവും. പിന്നെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുക്കേണ്ടത് എന്താണ്, ഈ വാരിയബിളിന്റെ പേര് മാത്രമാണ് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ സ്വിച്ച് എന്നിട്ട് ആ വാരിയബിളിന്റെ പേര് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വാരിയബിളിന്റെ പേര് എന്താ, ഡിജിറ്റ്, സ്വിച്ച് ഡിജിറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ഉള്ളിലാണ് നമ്മളിത് എഴുതി കൊടുക്കാൻ പോകുന്നത്, എഴുതി കൊടുക്കുന്നത് മുഴുവൻ അല്ലെ, ഈ പ്രോഗ്രാമുകൾ മുഴുവൻ എഴുതി കൊടുക്കേണ്ടത് ഇതിനുള്ളിൽ. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് എന്താ എഴുതേണ്ടത്, നെക്സ്റ്റ് കേസ് എന്ന് എഴുതി കൊടുക്കും അല്ലെ. ഫസ്റ്റ് കേസ്, അടുത്ത സ്റ്റെപ്പ് അതല്ലേ കേസ്. ഓരോ ഭാഗത്തിലും റീപ്ലേസ് എവരി ഇഫ്, ഓരോ ഇഫിനെയും മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഓരോ ഇഫിനെയും ഇഫ് എൽസിനെയും മാറ്റിയിട്ട് അതിന് പകരം കേസ് എന്ന് എഴുതി കൊടുക്കുക. കേസ് വാൽ അല്ലെ, കേസ് എന്താവും, വാല്യൂ എന്തായിരിക്കും, കേസ് ഏത് കേസാണ്, സീറോ അല്ലേ. അപ്പൊ ആ സീറോ കൊടുക്കുക, കേസ് സീറോ. പിന്നെ അടുത്ത ഒരു കോളൻ ഇടുക. പിന്നെ വേറെ എന്താ വേണ്ടത്, കേസ് വൺ. എന്നിട്ട് ഇതല്ലെങ്കിൽ എൽസ്, ഏറ്റവും എൽസിന് പകരം എന്ത് ചെയ്യുക, ഡിഫോൾട്ട് എന്ന് കൊടുക്കാം, ഡിഫോൾട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ റീപ്ലേസ് എവരി ഇഫ് ആൻഡ് ഇഫ് എൽസ് വിത്ത് കേസ് ഒരു വാല്യൂ, കേസ് വാല്യൂ കോളൻ എന്നുള്ളതാക്കി മാറ്റുക. ഏറ്റവും അവസാനം എൽസിനെ എങ്ങനെയാക്കി മാറ്റുക, ഡിഫോൾട്ട് എന്ന് എഴുതി ഒരു സെമി കോൾ അല്ല കോളൻ എടുത്ത് എഴുതുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്
എന്താ ചെയ്യേണ്ടത്? ആ എഴുതിയിട്ടുള്ള ഇപ്പൊ ഈ എഴുതി കൊടുത്തില്ലേ കേസുകൾ എഴുതി കൊടുത്തു, കേസുകൾ എഴുതി കൊടുത്തിട്ടുള്ളതിന് ശേഷം ഓരോ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അവിടേക്ക് എടുത്തെഴുതുക. ഓരോ സ്റ്റേറ്റ്മെന്റ് കേസും ഇപ്പൊ സീറോ എന്ന് പറയുന്ന കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സി ഔട്ട് ഈസ് ഈക്വൽ ടു സീറോ, അത് ഇവിടേക്ക് എടുത്തെഴുതുക. പിന്നെ കേസ് വണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള സി ഔട്ട് വൺ, അതെടുത്തെഴുതി. അടുത്ത സി ഔട്ട് ഇതൊന്നും അല്ലെങ്കിൽ ഡിഫോൾട്ട്, ഇതൊന്നും അല്ലെങ്കിൽ എന്തിനാണ് ഡിഫോൾട്ട്? ബൈ നോട്ട് ബൈനറി എന്ന് എഴുതി. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ഇതിൽ ചെയ്യാനുള്ളത് എന്താണ്? ബ്രേക്ക് കൊടുക്കണം നിർബന്ധം. ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാലും ഒരു സെമി കോളൻ ഇട്ടിട്ട് ഒരു ബ്രേക്ക് എന്ന് സെമി കോളൻ കൂടിയും കൊടുക്കണം. ബ്രേക്ക് സെമി കോളൻ കൂടിയും കൊടുക്കണം. ഇതോടുകൂടി എന്ത് ചെയ്യും? ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ആലോചിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. സ്വിച്ച് കൊടുക്കണം, കേസ് കൊടുക്കണം, ബ്രേക്ക് കൊടുക്കണം, ഏറ്റവും അവസാനം ഒരു ഡിഫോൾട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു.